ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് June 1 ചൊവ്വാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോക്ഡൌണിൽ പുതിയ കുറച്ച് ഇളവുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാവാൻ പോവുകയാണ്. ലോക്ഡൌൺ ഘട്ടം ഘട്ടങ്ങളായിട്ട് തുറക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. ആർക്കൊക്കെയാണ് തുറക്കാൻ കഴിയുക, അതേപോലെ തന്നെ നാളെ തുറക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, നാളത്തെ റേഷൻ വിതരണം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോവാം. പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവ് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ June 7 മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. പകുതി ജീവനക്കാരെ വെച്ചായിരിക്കും സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. ഇതിനോടനുബന്ധിച്ച് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും പ്രവർത്തിക്കാനുള്ള അനുമതി ഇതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കാവുന്നതാണ്. 50% ജീവനക്കാരെ വെച്ച് കോവിഡ് മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. June 7 മുതലാണ് ഈ ഇളവ് വരുന്നത്. May 8 ലോക്ഡൌൺ ആരംഭിച്ചത്. June 7 ആകുമ്പോഴത്തേക്കും അത് ഒരു മാസമാവുകയാണ്. ഒരു മാസത്തിൽ കൂടുതൽ അടച്ചിടേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇതിന്റെ മുന്നിലുള്ളത്. മിക്കവാറും 9 ശേഷം ലോക്ഡൌൺ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള ഇളവുകളായിരിക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾ June 30 വരെ ഉണ്ടാകും. അത് കേന്ദ്രത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. June 9 മുമ്പ് പോസിറ്റിവിറ്റി നിരക്ക് TPR 10% താഴെ വന്നാൽ മാത്രമേ ലോക്ഡൌൺ പിൻവലിക്കുകയുള്ളൂ. ഇപ്പോൾ 15% TPR ഉള്ളത്. ഇന്നത്തെ കോവിഡ് കണക്കും TPR 15.13 TPR. ഇന്നത്തെ കോവിഡ് രോഗികൾ 19760 ആണ്. ഇന്ന് നെഗറ്റീവായവർ 24117 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130594 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ 13 ഇന്നത് കുറച്ചു കൂടിയിട്ടുണ്ട്. എങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്, 9 ആകുമ്പോഴേക്കും ഒരു 10% താഴെ എത്തി ലോക്ഡൌൺ പിൻവലിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇളവ്, പൊതു ഇടങ്ങളിലൂടെ പ്രഭാത സായാഹ്ന നടത്തത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. രാവിലെ 5 മുതൽ 7 വരെയും വൈകുന്നേരം 7 മുതൽ 9 വരെയും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇത്തരത്തിൽ നടക്കാൻ കഴിയും. പൊതു സ്ഥലങ്ങളിലൂടെ നടക്കാനുള്ള ഒരു അനുമതിയുണ്ട്. അതും പുതുതായി അനുവദിച്ചിട്ടുള്ള ഒരു ഇളവാണ്. അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ഉൾപ്പെടെയുള്ള അനുമതി ലഭിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് തുറക്കാൻ കഴിയുകയില്ല. സ്റ്റേഷനറി സ്റ്റോറുകൾക്ക് തുറക്കാനായി. തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ജ്വല്ലറികൾ, ഇതിലേക്ക് ആളുകൾ പ്രവേശിക്കണമെങ്കിൽ വിവാഹ ക്ഷണക്കത്തും കൂടി വേണമെന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാത്ത ആളുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം മാത്രമേ ലഭ്യമാക്കാവൂ എന്നാണ് നിർദ്ദേശം. വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുമതി സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. 9 ശേഷം ലോക്ഡൌൺ ഒഴിവാക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇനി നാളെ തുറക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്. നാളെ ബാങ്കുകൾ ഉണ്ടാകും. ബാങ്കുകൾ രാവിലെ 10 മുതൽ 5 വരെ പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നാളെ തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ജ്വല്ലറികൾ, പഠനോപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇവയെല്ലാം പ്രവർത്തിക്കും. അതായത് തിങ്കളാഴ്ച പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും പ്രവർത്തിക്കുന്നതാണ്. ഇനി നാളത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇനി മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.